നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് മണിപ്പുട്ട് എന്ന് പറയുന്ന ഒരു പുട്ടാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കണ്ണൂരിൽ പോയിരുന്നു. ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചാണ് കണ്ണൂരിൽ പോയത്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ഏതൊരു ഹോട്ടലുണ്ട്, അതിൻ്റെ പേര് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ആ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ മണിപ്പുട്ട് ആദ്യമായിട്ട് ഞാൻ കഴിച്ചു. പുട്ട് തന്നെ, നമ്മളിവിടെ സാധാരണ ഉണ്ടാക്കുന്ന പുട്ടുപൊടിയുടെ പുട്ടാണ് അത്. പക്ഷേ ഇത് ചെറിയ മണികൾ പോലെ ഇരിക്കും, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഫില്ലിങ് അവർ വെച്ചിരുന്നത് കൊഞ്ച് കറിയോ കൊഞ്ച് ഫ്രൈയോ എന്തോ അതിൽ ചേർത്താണ് വെച്ചത്. ഞാൻ അവരുമായിട്ട് അടുത്ത ഷെഫുമായിട്ട് സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു എന്ത് വേണമെങ്കിലും ഫില്ലിങ് അതിൽ വെക്കാം. വെജിറ്റേറിയൻസിന് വെജിറ്റബിളായിട്ട് നമ്മൾ ഈ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെജിറ്റബിളായി മസാലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഫില്ലിങ് വെക്കാം. ഏത് തരത്തിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഫില്ലിങ് നിറയ്ക്കാം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇവിടെ കൊഞ്ചാണ്. ഇവിടെ എറണാകുളത്ത് ഈ നാരൻ കൊഞ്ച് എന്നൊക്കെ പറയും. അത് ട്രിവാൻഡ്രത്ത് അങ്ങനെ പറയാറില്ല. അത് വളരെ ടേസ്റ്റി എന്നാണ് പറയുന്നത്. ഈ നാരൻ കൊഞ്ച് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് മണിപ്പുട്ടിന് വേണ്ട ആവശ്യമുള്ള ചേരുവകളാണ്. ഞാൻ ഇന്ന് ഒരു അര കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഞാൻ കുറച്ച് കല്ലുപ്പ് ഇതിൻ്റെ കൂടെ ഇടുന്നു. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇടാൻ പോകുന്നു. ഇനി കുറച്ച് മുളക് പൊടി, ഇനി കുറച്ച് കുരുമുളക് പൊടി, ഇനി കുറച്ച് അതൊക്കെ എല്ലാം കൂടെ ചേർത്ത് ഈ മസാലയൊക്കെ ഒന്ന് നല്ല പോലെ ചേർത്ത് ഒന്ന് പിടിപ്പിക്കണം. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നു. ഇതൊരു 10 മിനിറ്റ് മാറ്റി അത് അടച്ചു വയ്ക്കണം. ബാക്കി മസാലകൾ നമുക്ക് ഉണ്ടാക്കുന്ന സമയം ആ 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകട്ടെ. ആ ചൂടായി, പെട്ടെന്ന് ചൂടാവുന്നതാണ്. ആദ്യം കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി, പച്ചമുളക്, കരിയേപ്പില, ടൊമാറ്റോ, ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഈ ടൊമാറ്റോയൊക്കെ ഒന്ന് വെന്ത് വരണം. അതിനൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കട്ടെ. ഇതെന്തായാലും ഇത് നന്നായിട്ട് വെന്ത് ടൊമാറ്റോയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് മസാല ചേർക്കാം. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കല്ലുപ്പ് ഞാൻ ഇടുന്നുണ്ട്. നേരത്തെ ഈ കൊഞ്ചിൽ ഉപ്പിട്ടതുകൊണ്ട് ഇതൊന്ന് കെയർഫുള്ളായിരിക്കണം, ഒരുപാടായി പോകരുത്. കുറച്ച് കൊറിയാൻഡർ പൗഡർ, ലേശം മസാലപ്പൊടി, അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂക്കണം. കുറച്ച് വെള്ളം ചേർക്കാം.
ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല പോലെ മൂത്ത്. ആ നല്ലൊരു മണം വരുന്നുണ്ട്. കരിയപ്പലയുടെയും ടൊമാറ്റോയുടെയും എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് നമുക്ക് എടുത്തൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നു ഇതിൽ. ഒന്ന് ചൂടാവട്ടെ. നല്ലപോലെ ചൂടായി കഴിഞ്ഞു നമുക്ക് ഇതൊന്ന് കൊഞ്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം. ഫ്രൈ ആയി വരുന്നവരെ ഇത് അരക്കിലോ കൊഞ്ചാണ്. ഇതൊന്ന് അടച്ചൊന്ന് വെച്ച് വേവിക്കണം. ഇതൊന്ന് പാകമായോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് തുറന്നു നോക്കുന്നു. ഒന്ന് ലേശമായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. ആവശ്യത്തിന് വെള്ളം വറ്റുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ടൊമാറ്റയും ഉള്ളിയും എല്ലാം ഇതിനോട് കൂടെ യോജിപ്പിക്കുന്നു. ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി എല്ലാം ചേർത്ത് ടൊമാറ്റയും ഈ കൊഞ്ചും എല്ലാം കൂടെ ചേർന്നൊന്ന് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ചു വയ്ക്കുന്നു. ഇതായോ എന്നറിയാൻ ഒന്ന് തുറന്നു നോക്കുന്നു. അപ്പോൾ ഇതെല്ലാം റെഡിയായി. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആദ്യം എടുത്തു വെച്ച ആ അതേ പാത്രത്തിലോട്ട് തന്നെ ഞാൻ മാറ്റുന്നു. ഞാൻ 2 തവി പത്തിരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. പത്തിരിപ്പൊടി വളരെ നേർമയുള്ളതാണ്, അതുകൊണ്ട് ഇതിന് പത്തിരിപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് ആവശ്യമായ ഉപ്പും ഞാൻ ചേർക്കുന്നു. ഇനി ഇത് കുഴയ്ക്കേണ്ട ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് കുഴയ്ക്കണം. ഇത് ലൂസാകരുത്. നല്ല കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ടൈറ്റായിട്ട് കുഴയ്ക്കുക. അഥവാ എന്തെങ്കിലും വിധത്തിൽ നമുക്ക് കുറച്ച് വെള്ളം ജാസ്തിയായി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ ഇതിൻ്റെ പൊടി ചേർക്കാവുന്നതാണ്. നല്ല ടൈറ്റായിട്ട്, അധികം വെള്ളമില്ലാതെ നല്ല ടൈറ്റായിട്ട് കുഴച്ച് കിട്ടി. ഇനി 2 ഉരുളകളായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കണം. ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ മണിപ്പൊട്ടുണ്ടാക്കുന്നത്. ഇത് അത് ഇങ്ങനെ ചുരണ്ടി എടുക്കണം.
ഓരോ ഭാഗവും മറ്റേ ഭാഗത്താണെങ്കിൽ തീരെ ചെറുതായിരിക്കും, ഈ ഭാഗത്ത് കുറച്ചുകൂടെ വലിയ മണികൾ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വളരെ സമാധാനത്തിൽ സാവധാനത്തിലും ഇത് ചെയ്യേണ്ടതാണ്. വളരെ ടെൻഷൻ പിടിച്ചിട്ട് അങ്ങ് വേഗം ചെയ്താൽ ഇത് ഒട്ടും ശരിയാകില്ല. പിന്നെ ആ കുഴയ്ക്കുന്നതിൻ്റെ എല്ലാം കറക്റ്റായിരിക്കണം. അങ്ങനെ എല്ലാം മണിമണി മണി പോലെ എല്ലാം കിട്ടി. ഇത് പക്ഷെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മാവ് കൂടെ ഞാൻ ചേർക്കുകയാണ്. സെയിം പത്തിരി മാവ് തന്നെ ചേർത്തിട്ട്, ഇല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ഒന്ന് കാണിക്കുകയാണ്. കുറച്ച് തേങ്ങ ആവശ്യമാണ്. എന്നിട്ട് കുറച്ച് പുട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു. അടുത്ത് നമ്മൾ തേങ്ങയ്ക്ക് പകരം നമ്മൾ ചെയ്തു വെച്ച മസാലയാണ് ഇടുന്നത്. കുറച്ച് പുട്ട് വീണ്ടും കുറച്ച് മസാല വീണ്ടും കുറച്ച് പുട്ട്. പുട്ടിനുള്ള മാവാണ്, പുട്ടെന്ന് പറയുന്നത് മാവിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാവ് വീണ്ടും ഇടണം. കുറച്ച് മസാല, കുറച്ച് മാവ് വീണ്ടും, ഇനി കുറച്ച് തേങ്ങ കൂടെ. തേങ്ങ ഞാൻ തേങ്ങ ഒന്ന് എടുക്കട്ടെ, ഒരു സെക്കൻഡ്. ഇനി തേങ്ങ കൂടെ ഇത് വെച്ച് ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ പുട്ട് റെഡിയായി. ഇനി ഞാൻ അത് വേറൊരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റുന്നതാണ്. അങ്ങനെ ഇവിടെ മണിപ്പുട്ട് റെഡിയായി. എടുത്തപ്പോൾ ശകലം ഒന്ന് പൊട്ടിപ്പോയി, എങ്കിലും എന്താ മണം, ആ മസാലയുടെ എല്ലാം നല്ലൊരു മണം. നിങ്ങൾ ട്രൈ ചെയ്യണം. അങ്ങനെ മണിപ്പുട്ട് റെഡിയായി. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പ്രിപ്പറേഷൻസൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ണൂരിൽ പോയ കഥ പറഞ്ഞല്ലോ, അന്ന് കഴിച്ച അതേ ടേസ്റ്റാണ് ഇപ്പോഴെനിക്ക് ഇത് കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇനി അഫ്കോഴ്സ് എന്തെങ്കിലും പ്രിപ്പറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കാണുമായിരിക്കും, പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ്. ഇവിടെ മൂന്നാല് പേർക്ക് ഞാൻ കൊടുത്തു. ഇത് മാത്രമല്ല, കുറച്ച് അധികം ഞാൻ ഉണ്ടാക്കി. അവരെല്ലാം കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു. നല്ല എരിവുണ്ട്. എനിക്ക് എരിവ് എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടതാണ്. എൻ്റെ കണ്ണൂരിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട എല്ലാ പേർക്കും ഞാനിത് സമർപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും, കണ്ണൂർ മാത്രമല്ല കാണുന്ന എല്ലാവരും, ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടണം. നല്ലതാണെങ്കിൽ നല്ലത്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ. മോശമാണെങ്കിൽ ഇല്ല, ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതും ഇടണം. രണ്ടും ഞാൻ സ്വീകരിക്കുന്നതാണ്. അടുത്ത പ്രാവശ്യം ഞാൻ വേറൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്, നിങ്ങളുടെ ലേഖ എം ജി ശ്രീകുമാർ.